സമ്പൂർണ്ണ ലോക്ക്ഡൌണിനിടയിലും ഇന്ത്യയിൽ കോവിഡ് ബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്നു. 540 പുതിയ കേസുകൾ കൂടി വന്നതോടെ രോഗബാധിതരുടെ എണ്ണം 5734 ആയി. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 17 കൊറോണ വൈറസ് മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതോടെ രാജ്യത്തെ ആകെ മരണസംഖ്യ 166 ആയി. രാജ്യത്ത് ഏറ്റവും അധികം കോവിഡ് കേസുകളും മരണങ്ങളും റിപ്പോർട്ട് ചെയ്തത് മഹാരാഷ്ട്രയിലാണ്. സംസ്ഥാനത്ത് ഇതുവരെ 1135 പേർക്ക് രോഗം ബാധിക്കുകയും 72 പേർ മരിക്കുകയും ചെയ്തു. പുതിയ കോവിഡ് മരണങ്ങളിൽ 8 മഹാരാഷ്ട്രയിലാണെന്നത് ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. തമിഴ്നാട്ടിൽ 738 പേർക്കും ഡൽഹിയിൽ 669 പേർക്കും രോഗം ബാധിച്ചു. തെലുങ്കാനയിൽ രോഗനിരക്ക് 427 ഉയർന്നത് ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. അതിനിടെ ജാർഖണ്ഡിലും ആദ്യ കോവിഡ് മരണം റിപ്പോർട്ട് ചെയ്തു. ബൊക്കാരോയിൽ ചികിത്സയിലായിരുന്ന 72 വയസ്സുകാരനാണ് മരിച്ചത്. രോഗലക്ഷണങ്ങളുമായി BGH ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഗുജറാത്ത് 16, മധ്യപ്രദേശ് 13, ഡൽഹി 9, പഞ്ചാബ് 8, തമിഴ്നാട് 8, പശ്ചിമബംഗാൾ 5, കർണാടക 5, ആന്ധ്രാപ്രദേശ് 4, ജമ്മുകാശ്മീർ 4, ഉത്തർപ്രദേശ് 4, ഹരിയാന 3, രാജസ്ഥാൻ 3, കേരളം 2, ബീഹാർ 1, ഹിമാചൽ പ്രദേശ് 1, ഒഡീഷ 1 എന്നിങ്ങനെയാണ് മറ്റു സംസ്ഥാനങ്ങളിലെ കോവിഡ് മരണനിരക്ക്. ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിന്റെ പുതിയ പഠനമനുസരിച്ച് കൊറോണ വൈറസ് ബാധിച്ച ഒരു വ്യക്തിയെ ക്വാറന്റൈനിൽ ആകാതിരിക്കുകയോ സാമൂഹ്യ അകലം പാലിക്കാതിരിക്കുകയോ ചെയ്താൽ 30 ദിവസത്തിനുള്ളിൽ 406 പേരിലേക്ക് രോഗം പടർത്തും. അതിനാൽ പരിശോധനകൾ കൂട്ടാനും സാമൂഹ്യ അകലം ഉറപ്പാക്കാനുമുള്ള നടപടികൾ ദ്രുതഗതിയിലാക്കാനാണ് നിർദ്ദേശം. ദിവസവും 3 മുതൽ 5 ലക്ഷം പേരെ വരെയെങ്കിലും കോവിഡ് പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ടെന്നും സർക്കാർ വിലയിരുത്തുന്നു. പരിശോധനകളോടൊപ്പം ലോക്ഡൌൺ അടക്കമുള്ള നിയന്ത്രണങ്ങൾ ഒരു മാസമെങ്കിലും കൂടി നീട്ടണമെന്നും വിദഗ്ധർ പറയുന്നു. ബിഗ് ബ്രേക്കിംഗ് കേരളയുടെ വാർത്തകൾ നേരത്തെ അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെല്ലൈക്കൺ അടിക്കാനും മറക്കരുത്.